മൂപ്പൻസ് ലോക ശരത് ബ്രോ നിലവിലെ ഏറ്റവും കിടിലനായിട്ട് മലയാളത്തിലെ ബിഗ് ബോസ് റിവ്യൂ നടത്തുന്ന ഒരു ചാനലാണെന്ന് ഞാൻ പറയും. ഇത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ. പുള്ളിയോടുള്ള അഡ്മയറേഷൻ നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പുള്ളി ഒരു വീഡിയോ ഇട്ടു. അതിൽ പുള്ളി പ്രത്യേകം ഒരു വിഭാഗം ടീമുകളെ പറ്റി പറയുന്നുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ് സീസൺ 7 ഒരു ഭീകര ഹിറ്റായിരുന്നു. മലയാളികൾ പലരും അത് കണ്ടിട്ടുമുണ്ട്. നമ്മുടെ സീസൺ 6 പോയിട്ടുള്ളവര് ശ്രീതു, അർജുൻ, ഗബ്രി, ജാസ്മിൻ ആയി കഴിഞ്ഞാലും റസ്മിൻ ആയി കഴിഞ്ഞാലും വരെ ആ ഒരു സീസൺ അരച്ചു കലക്കി കുടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ ജാസ്മിന്റെ പി ആർ ടീമുകളോട് പറഞ്ഞു വെച്ചത്, ആരെങ്കിലും ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഉണ്ടാക്കി എനിക്കെതിരെ തിരിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവരെ ബുള്ളി ഗ്യാങ് ആക്കി ചിത്രീകരിച്ചോണം. തമിഴ് സീസൺ 7 മായാകൃഷ്ണനെ ഒക്കെ പിടിച്ച് ബുള്ളി ഗ്യാങ് ആക്കിയ പോലെ ഇപ്പൊ ബുള്ളി ഗ്യാങ് ആക്കിയിരിക്കുന്നത് അൻസിബേനയാണ്. അൻസിബേനെ എന്തൊക്കെയാണ് ജാസ്മിന്റെ വെട്ടിക്കിളികൾ വിളിക്കുന്നത്. സ്ലട്ട് ഷേമിങ്ങിന്റെ അങ്ങേയറ്റമാണ് അൻസിബയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അത് മാത്രമല്ല, അൻസിബയെ പരമാവധി താറടിച്ച് കാണിക്കാൻ പലരും പോസ്റ്റുകളുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. അവർക്കൊന്നും മുഖമില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അതാണ് ബിഗ് ബോസ് ടീമിനും വേണ്ടതെന്ന് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ വന്നാൽ മാത്രമേ പ്രേക്ഷകരും ജാസ്മിന് വേണ്ടി സംസാരിക്കൂ, അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യൂ. ഇത് മൊത്തം ഉണ്ടല്ലോ, ഒരു റിവേഴ്സ് സൈക്കോളജി പരിപാടിയാണ്. അൻസിബയ്ക്കും അഭിഷേകിനും ഋഷിക്കും ഒക്കെ ഇത്രയും സ്പേസ് കൊടുക്കുന്നത് അവരെ കൊണ്ട് ഈ സീസൺ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ശരത് ബ്രോ പറയുന്ന പോലെ ജിൻഡോയെ അപ്രസക്തനാക്കി വിടുന്നതും ഈ സീസൺ അങ്ങേരെ കൊണ്ട് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ജാസ്മിൻ കപ്പടിക്കണം, അർച്ചന ജയിച്ച പോലെ. അതുതന്നെയാണ് എല്ലാവരുടെയും പ്ലാൻ. ബിഗ് ബോസ് ടീമിനെ ആയി കഴിഞ്ഞാലും ജാസ്മിന്റെ പി ആറുകളുടെ ആണെങ്കിലും എല്ലാവരും ആ രീതിയിൽ ഒരു നരേറ്റീവാണ് മെരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത്. അർച്ചന ജയിച്ച പോലെ ജാസ്മിനെ കൊണ്ട് കപ്പടിപ്പിക്കുക, അതിനുവേണ്ടി ഒരു ബുള്ളി ഗ്യാങ്ങിനെ അവരായിട്ട് തന്നെ ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബുള്ളി ഗ്യാങ് ഇല്ല. നീറ്റായിട്ട് ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നവരെ ബുള്ളി ഗ്യാങ് എന്ന് വിളിച്ച് കരയാനല്ലാതെ മൂക്കട്ട ടീമുകൾക്ക് ഒരു ചുക്കും അറിയത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മായാകൃഷ്ണന് കിട്ടിയ പോലെ സപ്പോർട്ട് എന്തായാലും അൻസിബയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മായയെ പോലെ തന്നെ നല്ല കഴിവുള്ള കണ്ടസ്റ്റന്റാണ് അൻസിബ. അതിലൊന്നും ഒരു കോട്ടവും തട്ടത്തില്ല. മൂക്കട്ട ടീമുകൾ കിടന്ന് കരയത്തേ ഉള്ളൂ. അപ്പൊ കുറച്ച് സമയം മുമ്പ് ആണെങ്കിൽ ഒരു പ്രോമോ വന്നു. ജാസ്മിൻ വോട്ടിന് വേണ്ടിയാണ് ഋഷിക്ക് ബോണസ് പോയിന്റ് വിട്ടുകൊടുത്തത് എന്ന് അൻസിബ പറയുന്നു. അതൊരു കിഡിലൻ ഗെയിമാണ്, ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറയും. അൻസിബ പറഞ്ഞ ആ ഒരു പോയിന്റ് ബ്രില്യന്റ് ആണോ അല്ലയോ? ജാസ്മിൻ വോട്ടിന് വേണ്ടി അല്ല ഋഷിക്ക് അത് വിട്ടുകൊടുത്തത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എനിക്ക് തോന്നിയ കാര്യമാണ് അൻസിബ അവിടെ എടുത്തിട്ട് അടിച്ചത്. ജാസ്മിൻ ചീപ്പ് വുമൺ കാർഡ് കളിക്കാൻ നോക്കിയ കഥയും എല്ലാം കൂട്ടിച്ചേർത്താണ് നമ്മൾ നമ്മുടെ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഇട്ടത്. കാരണം നമുക്കറിയാം വീക്കെൻഡ് എപ്പിസോഡില് അൻസിബയെ പിടിച്ച് ബുള്ളി ഗ്യാങ് ആക്കും, മായാകൃഷ്ണനും പൂർണിമയും ഒക്കെ ആയ പോലെ ബുള്ളി ഗ്യാങ് ആക്കും നമ്മുടെ അൻസിബേനെയും ഋഷിയെയും അഭിഷേകിനെയും ഒക്കെ, അല്ലെങ്കിൽ മൂക്കട്ട ടീമുകൾ പിടിച്ച് ആക്കും. അതിന് കൊട പിടിക്കാൻ ബിഗ് ബോസും അതിന്റെ തലപ്പത്തിരിക്കുന്ന ടീമുകളും ഉണ്ട്.